കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പ്രധാന പങ്കാളിയായ ടീകോമിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷം. ഭൂമി തിരിച്ചെടുക്കുന്നതിലും ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിലും അഴിമതിയുണ്ട് എന്നാണ് ആരോപണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീകോം കത്ത് നൽകിയിരുന്നുവെന്നും പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നതെന്നുമാണ് സർക്കാരിന്റെ വാദം. കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നുള്ള ടീകോമിന്റെ പിന്മാറ്റവും അത് അംഗീകരിച്ച സംസ്ഥാന സർക്കാർ നടപടിയിലും ദുരൂഹതയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ സംശയം. വീഴ്ച ടീകോമിന്റേതെങ്കിൽ എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിരുന്നില്ല. 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ടീകോമിനെതിരെ നടപടി വേണമെന്നും ആവശ്യം. ഇന്നലത്തെ മന്ത്രിസഭാ തീരുമാനം വാഗ്ദാന ലംഘനം നടത്തുകയും കരാർ ലംഘനം നടത്തുകയും ചെയ്ത ടീകോം എന്ന് പറയുന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത്. സർക്കാരും ടീകോമും തമ്മിലുള്ള പൊതുധാരണ പ്രകാരമാണ് ഭൂമി തിരിച്ചുപിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി പദ്ധതിയിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ടീകോം കുറെ കാലമായിട്ട് അതിനകത്ത് നമുക്ക് മുന്നോട്ട് പോയിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ഇൻഫോ പാർക്കിൻ്റെ ഏകദേശം മുഴുവനായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ലാൻഡ് പൂളിങ്ങിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഉപയോഗിക്കാതെ കിടക്കുന്നത്. പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭയാണ് തീരുമാനം കൈക്കൊണ്ടതെങ്കിലും തീരുമാനങ്ങളിൽ സുതാര്യത ഇല്ലെന്നതാണ് സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം.